ഹായ് നമസ്കാരം. അല്ല, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അത് ചില ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സംഭവ വികാസങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ, നേതാക്കന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ഞാൻ അറിയാത്ത ചില രഹസ്യങ്ങൾ, ഞാൻ അറിയാത്തതല്ല, എൻ്റെ എനിക്കുള്ള ചില രഹസ്യങ്ങൾ, ഞാൻ ഏർപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന രഹസ്യം, പുറത്ത് ഞാൻ വലിയ മാന്യനായിട്ട് അഭിനയിച്ച് നടക്കും, പക്ഷേ എൻ്റെ കുറിച്ചുള്ള ചില വളരെ മോശപ്പെട്ട ചില രഹസ്യങ്ങൾ മറ്റൊരാളിൻ്റെ കയ്യിൽ കിട്ടുന്നു, സമൂഹത്തിലെ മറ്റൊരാളുടെ കയ്യിൽ കിട്ടുന്നു. അയാളുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ഞാൻ ആരാണെന്ന് അയാൾക്ക് അയാൾ കയ്യിൽ കിട്ടിയ രേഖകളും തെളിവുകളും വെച്ചിട്ട് എന്നെ അയാൾ അളന്ന് കുറിച്ച് റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ അയാൾ എന്നെ കാണുമ്പോൾ എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന രൂപം എന്തായിരിക്കും? ഞാൻ വലിയ കാര്യമായിട്ട് കൈവേലി ചെന്ന് അയാളുടെ സംസാരിക്കും, മറ്റാരുടെ സംഭവിക്കും, ഞാൻ വലിയ ആളായിട്ട് മാന്യനായിട്ടൊക്കെ നടക്കും, പക്ഷേ ഈ പറയുന്ന എന്നെക്കുറിച്ചറിയാവുന്ന ആളിൻ്റെ മനസ്സിനകത്ത് എന്നെക്കുറിച്ചുള്ള രൂപവും എന്നെക്കുറിച്ചുള്ള ബോധ്യവും എന്തായിരിക്കും? എത്ര നിസാരമായ പരിഹാസ്യമായിരിക്കും അയാൾക്ക് എന്നെ കാണുമ്പോൾ. ഞാൻ ഓരോരുത്തർ സംസാരിക്കും, കണ്ടില്ലേ അവൻ പോയിന്ന് വലിയ ഗെയിം അടിക്കുന്നു, അവൻ ഇങ്ങനെടുത്തവനാണ്, മറ്റേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, അതെന്തൊരു മോശമാണ്. നമുക്ക് മനസ്സിലാവും, നമ്മളറിയാതെ നമ്മളെക്കുറിച്ച് വളരെ പരിഹാസ്യമായിട്ട് മോശമായിട്ട് മറ്റുള്ളവരെ വിചാരിക്കുക, അവരെ അതിൽ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ല ആരെങ്കിലും പറഞ്ഞു കേട്ട് ബോധ്യപ്പെട്ട എന്തെങ്കിലും ഈ പറയുന്നത് പോലെ ഈ പരദൂഷണം പറഞ്ഞു കേട്ടതല്ല, കയ്യിൽ രേഖ മൂലം അവർക്ക് നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത്. എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളം ഭരിക്കുന്ന ഭരണാധികാരികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് നമ്മുടെ, കാരണം നമ്മുടെ മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള മുഖ്യമന്ത്രി, പ്രിൻസിപ്പൽ സെക്രട്ടറി, നമ്മുടെ സ്പീക്കർ, അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, ഇങ്ങനെ തുടങ്ങുന്ന ഈ പാർട്ടി നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും മുകൾത്തട്ടിലിരിക്കുന്ന ഭരണാധികാരികളെക്കുറിച്ച്, ഇപ്പോഴത്തെ ഇവരെല്ലാം പഴയ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നവരാണ്, മുഖ്യമന്ത്രി മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കി ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അധികാരത്തിലുണ്ടെങ്കിലും അയാളിപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല, ശിവശങ്കരൻ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ വരുന്നത് ഈ പറയുന്ന പിന്നെ സ്പീക്കർ, അത് ശ്രീരാമകൃഷ്ണനാണ്, അദ്ദേഹം ഇപ്പോൾ സ്പീക്കറല്ല, കഴിഞ്ഞ പ്രാവശ്യം സ്പീക്കറായിരുന്നു. പിന്നെ വരുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, അതിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല, തോമസ് ഐസക്ക്, കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. പിന്നെ നമ്മളെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇപ്പോൾ മന്ത്രിയല്ല, അദ്ദേഹം ഈ കടകംപള്ളി സുരേന്ദ്രൻ, കഴിഞ്ഞ പ്രാവശ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ഇവരെല്ലാം കുറിച്ച് ഇതാ ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്, ജനങ്ങൾ ഇത് വ്യക്തമായിട്ട് ഉള്ളിൽ മനസ്സിലാക്കി കഴിഞ്ഞു, സാധാരണ ജനങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഈ പറയുന്ന നേതാക്കന്മാരാരാണ്? ഇവരെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കാണുകയാണ് ജനങ്ങൾ, ഇവൻ്റെ തനി രൂപങ്ങൾ മൊത്തമായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ നമ്മുടെ മൊത്തം ശരീരഭാഗം കാണുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വിവസ്ത്രനായി നിന്നുകൊണ്ടുള്ള നമ്മുടെ രൂപമാണ് ഈ സ്കാനിങ്ങിൽ കൂടെ കാണുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന ആ മെഷീൻ നമ്മുടെ പിന്നെ ഈ എയർപോർട്ടിൽ മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുന്നു, നമ്മുടെ ജനങ്ങൾ ഒരു സ്കാനറായിട്ട് നമ്മൾ കാണുക, ഒന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും സ്കാനറാണ്, അവരിതെല്ലാം കാണുകയാണ്, അവരെല്ലാം മനസ്സിലാക്കുകയാണ്. അവരുടെ മനസ്സിലാകത്ത് ഇവരെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് വെറുതെ സങ്കല്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, കാരണം പലപ്പോഴും ഞാനത് ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തൊരു പരിഹാസ്യമായിരിക്കും ഇവരെക്കുറിച്ച് ഇല്ലേ? ഇപ്പോൾ അതാ കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പറയുന്നത് ഒരു പിന്നെ സ്വപ്നാശ്രീഷം എന്നുള്ള ആളാണ്, അവരൊരു കള്ളക്കടത്തുകാരിയാണ്, ഒരു കേസിലെ പ്രതിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അവർ പറഞ്ഞു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി സുരേന്ദ്രൻ, അത്രയ്ക്ക് വൃത്തികെട്ടവനാണ്, എന്നോട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം പുറത്ത് തുറന്നു പറയുന്നില്ല, എൻ്റെ കയ്യിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും രേഖകളും അയാൾ ചാറ്റ് ചെയ്തതും ഒക്കെ എൻ്റെ കയ്യിൽ, പക്ഷേ ഞാനതൊന്നും പുറത്തു കൊടുത്തില്ല. മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞാൽ മറ്റു ചില ആൾക്കാരോടെ ചെയ്ത് നമുക്കറിയാമല്ലോ, ആ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും മറ്റുള്ളവരെ പോലെ ഞാൻ അങ്ങനെയൊന്നും പുറത്തു വിടുന്നില്ല, പക്ഷേ ഇതിങ്ങനെയാണ് സത്യം, ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. മിണ്ടിയിട്ടില്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ, ഇതുവരെ മിണ്ടിയിട്ടില്ല. തോമസ് ഐസക്ക് നമ്മളെന്തോ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, വലിയൊരു ബുദ്ധിജീവിയാണ്, CDSൻ്റെ പ്രോഡക്റ്റാണ്, EMSൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എത്രയോ വലിയൊരു പിന്നെ വലിയ ഒരു ബുദ്ധിജീവിയാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞോ, നമുക്കേ മൂന്നാറിൽ പോകാമെന്നേ, നല്ല തണുപ്പാണ് അവിടെ, പ്രത്യേകിച്ച് റൂം എടുക്കാം, കാരണം ഞാൻ മന്ത്രിയാണല്ലോ, ഒരു കുഴപ്പമില്ല, ആരും അറിയില്ല, നമുക്ക് ഒന്ന് മൂന്നാറിലോട്ട് വന്നോളൂ.
എന്തിനാ ഈ ഈ ഒരു 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 സ്ത്രീയെ ഈ മന്ത്രി മൂന്നാറിലേക്ക് വിളിക്കുന്നത്? അവിടുത്തെ തണുപ്പ് അനുഭവിക്കാമെന്ന് പറയുന്നത് എന്തിനാണ്? ആർക്കും മനസ്സിലാവില്ലേ? സാധാരണ മനുഷ്യന് ബുദ്ധിയുള്ള ഒരു സാധാരണ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവില്ലേ എന്തിനാണ് വിളിച്ചതെന്ന്? സോമസീസ് കേസ് കൊടുത്തിട്ടില്ലല്ലോ, കൊടുത്തോ? ഇല്ല. ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുന്നു, മദ്യപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വസതിയിൽ മദ്യപിച്ചു കൊണ്ടിരുന്നു. മദ്യപിക്കാം, അയാളുടെ പേഴ്സണൽ കാര്യമാണ്. ഔദ്യോഗിക വസതിയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം മദ്യപിക്കണോ? മദ്യപിക്കാം. പക്ഷേ ആ മദ്യപിക്കുന്ന സമയത്ത് ഈ സ്ത്രീയും കൂടെ അടുത്തുണ്ടെന്നും സ്ത്രീയോട് ഈ പറയുന്ന സ്വപ്നയോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നും നമുക്ക് പ്രത്യേകിച്ച് റൂം എടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞു. എന്തിനായി പ്രത്യേകിച്ച് റൂം എടുക്കുന്നത്? അല്ല, സ്വപ്നയെ ഒന്ന് കണ്ടോണ്ടിരിക്കാനായിരിക്കും അല്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ക്യാപ്സൂളുകൾ, സഹാക്കൾ ഇറക്കുന്ന ക്യാപ്സൂൾ അങ്ങനെ ആയിരിക്കും പറയാൻ പോകുന്നത്. എന്തായാലും എന്തൊരു പരിഹാസ്യമാണ് ഈ നേതാക്കന്മാരെ കുറിച്ച്. നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ അവരിലും ഇവരെക്കുറിച്ചുണ്ടാകുന്ന ബോധ്യം എന്തൊരു പരിഹാസകരമായിരിക്കും. എന്ത് ആക്ഷേപകരമായ ഒരു പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വമാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. നാണക്കേടല്ലേ? ഇതാരാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്നിട്ടും വലിയ ഗമയിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഏത് കാലഘട്ടത്തിലും തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അധികാരം കിട്ടുമ്പോൾ ഒരു ഉണ്ടാകുന്ന ദൂഷ്യമാണ്, അധികാരത്തിൻ്റെ തണൽ ഉണ്ടാകുന്ന ദൂഷ്യമാണ്. അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനെയും നശിപ്പിക്കുമെന്ന് പണ്ട് പ്രമുഖന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കേരളത്തിൽ, ഭാരതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.